കോട്ടയം നഗരസഭയിലെ തിരുവാതുക്കൽ വാർഡിൽ അതുവരെ രാജാക്കന്മാരായി തെരുവ് കീഴടക്കി നടന്ന നായക്കൂട്ടം ഒന്ന് പകച്ചു. പതുങ്ങി പതുങ്ങി വലയുമായെത്തിയ സംഘം ഒരു തെരുവ് നായയെ വല വീശി പിടിച്ചപ്പോഴാണ് പള്ളിക്കോളം പാലത്തിന് സമീപം നിന്നിരുന്ന എട്ടോളം തെരുവ് നായകൾ നാല് പാട് മൂടിയത്. പിന്നീട് ഓരോ നായകളെയും ക്ഷമയോടെ കാത്തുനിന്ന് വലയിൽ കുടുക്കി വാക്സിൻ കുത്തിവെച്ചു, മാർക്ക് ചെയ്ത് വിട്ടയച്ചു. അമ്മ വലയിലായതിന്റെ വേദനയിൽ കുഞ്ഞുപട്ടി ചുറ്റും നടന്നു. ഒടുവിൽ കുത്തിവയ്പ്പെടുത്ത് തിരികെ വിട്ടപ്പോഴാണ് ആശ്വാസമായത്. നായ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കില്ല. നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് ടോം കോര സ്വന്തം നിലയ്ക്കാണ് തന്റെ വാർഡിലെ തെരുവ് നായകൾക്ക് പേയ് വിഷത്തിന് എതിരായ കുത്തിവയ്പ്പ് നൽകുന്ന ഓപ്പറേഷൻ സേഫിന് നേതൃത്വം നൽകിയത്. ഐഡിയ ABC ഗ്രൂപ്പിലെ അജീഷും വിജീഷുമാണ് നായപിടുത്തം നടത്തി വാക്സിൻ എടുത്തത്. നഗരത്തിലെ ഏറ്റവും കൂടുതൽ തെരുവ് നായ ശല്യമുള്ള വാർഡുകളിലൊന്നാണ് തിരുവാതിക്കൽ. വൈക്കത്തുള്ള ഏജൻസിയുമായി സഹകരിച്ച് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് കുത്തിവയ്പ്പിന് കളമൊരുങ്ങിയത്. രാവിലെ 11 മുതൽ 56 നായകൾക്കാണ് കുത്തിവയ്പ്പ് നൽകിയത്. തെരുവിലൂടെ പായുന്ന നായകളെ വലവീശി പിടിച്ച് പരിശീലനം ലഭിച്ച സംഘമാണ് കുത്തിവയ്പ്പ് നൽകിയത്. ഒരു നായയെ കുത്തിവയ്ക്കാൻ 405 രൂപയാണ് ചിലവ്, 30 രൂപയാണ് വാക്സിന്റെ ചിലവ്. കുത്തിവയ്ക്കുന്നവർക്ക് ഒരു നായയ്ക്ക് 375 രൂപയും നൽകണം. എല്ലാ കൗൺസിലർമാരും സമാന രീതിയിൽ കുത്തിവയ്പ്പ് നൽകിയാൽ പേവിഷബാധയിൽ നിന്ന് മോചനമാകുമെന്ന് ടോം കോര പറഞ്ഞു. ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു തരത്തിലും നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കിത് പ്രവർത്തനം നമുക്ക് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ നമുക്ക് ആൻറ്റി റാബിസിൻ്റെ ഈ പട്ടികളിൽ കുത്തിവെച്ചുകൊണ്ട് നമുക്ക് അതിനെ മാർക്ക് ചെയ്തുകൊണ്ട് ഈ കുത്തിവയ്പ്പുള്ള പട്ടികളെ നമുക്ക് തിരിച്ചറിയാനും ആൻറ്റി റാബിസ് കൊടുത്തുകൊണ്ട് ഇവിടെ ഈ ഈ പേവശബാധ പകരാതിരിക്കാനും ഉണ്ടാവാതിരിക്കാനും ഉള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് നമ്മൾ ഓപ്പറേഷൻ സേഫ് എന്നൊരു പേരിലാണ് നമ്മൾ ഈ പദ്ധതി ഈ വാർഡിൽ രൂപീകരിക്കുന്നത്. ഈ അത് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് സേഫായിട്ട് ഇറങ്ങാനും ആൾക്കാർക്ക് സേഫായിട്ട് ജീവിക്കാനും ആ ഉത്തരവാദിത്വം ഒരു കൗൺസിലർ നൽകി എനിക്കുണ്ട്. ആൾക്കാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പൂർണ്ണമായിട്ടും ഇത് നടപ്പിലാക്കി ഈ വാർഡിൽ ഒരു എന്ന് വെച്ചാൽ ഇപ്പം പട്ടികളാണ് പല വാർഡുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും പട്ടികൾ കയറി വരാം. പക്ഷേ ഒരു പരിധി വരെ അത് സംരക്ഷിക്കാൻ ഉള്ള ഒരു ഒരു പ്രയത്നമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ എല്ലാം ഭയങ്കര ഇതാണ്. മരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ പേ പിടിച്ചതിനെയൊക്കെ ചില സ്ഥലങ്ങളിൽ ഇതിന് പേ പിടിച്ചതിനെയൊക്കെ പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. അതുണ്ടാവും, ആക്രമണം ഉണ്ടാവും. ഇതല്ലേ തന്നെ നമുക്കറിയത്തില്ലല്ലോ. കറക്റ്റ് ഇവർ പറയുന്ന ഇന്ന ഏരിയയിൽ പേപ്പെട്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത്. അന്ന് പിന്നെ ലൊക്കാലിറ്റി വെച്ച് നമ്മൾ പോകുമ്പോൾ ഇവർ ചിലപ്പോൾ നമ്മളെ ആക്രമിക്കാം. പിന്നെ നമുക്ക് സംരക്ഷണം എന്ന് പറയുന്ന ഈ വലയുള്ളതാണ്. ആക്രമിക്കാനുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വല കൂട്ടി അതിനെ പിടിക്കുക മാക്സിമം ശ്രമിക്കാറ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.